ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഹൈക്കമാൻഡ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അവർ മുന്നൊരുക്കങ്ങൾ വളരെ പെട്ടെന്ന് തുടങ്ങിയിട്ടുമുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനഗോലുവിനെ ഇവിടെ നേരത്തെ തന്നെ നിയോഗിക്കുകയും എല്ലാ മണ്ഡലങ്ങളിലും വിശദമായി പഠനം നടത്തി എംപിമാർക്ക് എന്തൊക്കെയാണ് പോരായ്മകൾ എന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും വേണ്ടി നേരത്തെ അയച്ചിട്ടുള്ളത്. ഇപ്പോൾ സുനിൽ കനഗോലിന്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് സംസ്ഥാനത്തെ 3 കോൺഗ്രസ് എംപിമാരുടെ ജനപ്രീതിയിൽ കുറവ് വന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കേരളത്തിലെ കോൺഗ്രസ് എംപിമാരുടെ പ്രകടനം വിലയിരുത്താൻ എത്തിയതായിരുന്നു അദ്ദേഹവും സംഘവും. പാർലമെന്റ് മണ്ഡലങ്ങളിലെ സ്ഥിതി പഠിക്കലും സിറ്റിംഗ് എംപിമാരുടെ ജനപ്രീതി വിലയിരുത്തലുമായിരുന്നു ആദ്യഘട്ട ദൗത്യം. സർവേയിലെ വിവരങ്ങൾ നേതൃത്വത്തിന് മുൻപിലും എത്തിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ UDF അനുകൂല തരംഗത്തിൽ ഇടതു മണ്ഡലമായ ആലത്തൂരിൽ നിന്ന് രമ്യ ഹരിദാസ് വിജയിച്ച് കയറിയിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണത്തെ തരംഗം ഇത്തവണ ഇല്ലെന്നാണ് കനഗോലുവിന്റെ സംഘത്തിന്റെയും കണ്ടെത്തൽ. എന്നാൽ കരുവന്നൂർ വിഷയമടക്കം സജീവ ചർച്ചയാക്കിയാൽ ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയത്തെ ബാധിക്കാനിടയില്ലെന്നും അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ തുടർച്ചയായി 4 തവണയും മത്സരത്തിന് തയ്യാറെടുക്കുന്ന ആന്റോ ആന്റണിയുടെ കാര്യത്തിലും സമാനമായ കണ്ടെത്തലാണുള്ളത്. കോഴിക്കോട് മണ്ഡലത്തിലും കഴിഞ്ഞ തവണത്തെ UDF അനുകൂല തരംഗം ഇത്തവണ ഉണ്ടായിട്ടില്ല. കണ്ണൂർ തൃശൂർ മണ്ഡലങ്ങളിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കഴിഞ്ഞ തവണ ശബരിമല, രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ വരവ് എന്നീ 2 ഘടകങ്ങളായിരുന്നു UDF എംപിമാരുടെ ഭൂരിപക്ഷം കുത്തനെ ഉയർത്തിയത്. അതിനാൽ 2019 തെരഞ്ഞെടുപ്പുമായി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ താരതമ്യപ്പെടുത്തേണ്ടതില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. നില പരിങ്ങലിലുള്ള സിറ്റിംഗ് എംപിമാർക്ക് ജയിച്ചു കയറാനുള്ള തന്ത്രങ്ങൾ കൂടി നിർദ്ദേശിക്കാനാണ് കനഗോലുവിനോട് ഇപ്പോൾ ദേശീയ നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിട്ടുകൊണ്ട് കേന്ദ്രത്തിൽ ഒരു കരുത്ത് തെളിയിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ വലിയൊരു ആഗ്രഹമാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് അവർ ഇപ്പോൾ കേരളത്തിൽ സജീവമായി പ്രചരണം നടത്തുന്നതും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 3 എംപിമാരുടെ കാര്യത്തിൽ വലിയ സംശയമാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളത്. അതുകൊണ്ട് ഇനി അവർ മണ്ഡലത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് അവരുടെ ജനപ്രീതി കൂട്ടേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ കനഗോലു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. അതനുസരിച്ചായിരിക്കും ഇനി കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ പ്രവർത്തിക്കേണ്ടി വരിക. ഏതായാലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും KPCCയും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കനഗോലിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കാനായിരിക്കും KPCCയും ഇനി നിർദ്ദേശിക്കാൻ പോവുക. ഇതിന്റെ ഫലം എന്താണെന്നുള്ളത് നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും.